നമസ്കാരം. നമുക്ക് കോൺഗ്രസിനോട് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ലോക്സഭയിലെ പ്രധാന പ്രതിപക്ഷമാണ്. 55 പേരെ ഉള്ളൂ എങ്കിലും മാത്രമല്ല രാജ്യത്ത് നിരവധി വർഷങ്ങൾ രാജ്യം ഭരിച്ച പാർട്ടിയാണ്, പ്രമുഖരായ നേതാക്കളാണ്, നല്ല ഒരു പാരമ്പര്യം പിന്തുടരുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. നമുക്ക് കോൺഗ്രസിനോട് വ്യക്തി വൈരാഗ്യമോ രാഷ്ട്രീയ വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില രാഷ്ട്രീയ നാടകങ്ങൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങളിലുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നാടകങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഇതിനു മുൻപും പലതരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളും സമരാഭാസങ്ങളും ഒക്കെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൊക്കെ വന്നതുമാണ്. ഡൽഹി കലാപകാലത്താണ് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നാടകം പ്ലാൻ ചെയ്തത്. അതിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ, അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സഹിതം പല ദേശീയ മാധ്യമങ്ങളും പൊളിച്ചെടുക്കി. നമ്മളും അന്ന് ആ വാർത്ത നൽകിയിരുന്നു. അതായത് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും പ്രസംഗിക്കുന്നതിനുമൊക്കെ ആൾക്കാരെ കൂട്ടുന്നതിനുമൊക്കെ കോൺഗ്രസ് വലിയ അഭിനേതാക്കളെ കാറിൽ കൊണ്ടുവരുന്നതും ഒക്കെ അന്ന് വാർത്തയായിരുന്നു. പിന്നീട് കർഷക മുന്നേറ്റം എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള രാഷ്ട്രീയ അഭിനയ നാടകങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ തന്നെ നേതൃത്വത്തിൽ നടന്നു. ശരിയാണ്, നമ്മൾ ഈ രാഷ്ട്രീയമായി സമരങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുമുള്ള അവസരവും ഒക്കെ ഇവിടെ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. തീർച്ചയായും പ്രതിഷേധിക്കണം. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണെങ്കിൽ കൂടി അത് പ്രതിഷേധിക്കുക തന്നെ വേണം, സമരങ്ങൾ നടത്തുക തന്നെ വേണം. പക്ഷേ അതൊക്കെ വെറും നാടകങ്ങളിൽ മാത്രമായാൽ എങ്ങനെ നമ്മൾ അത് അംഗീകരിക്കും എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഉത്തർപ്രദേശിലെ ഹർത്രാസിൽ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നു. പീഡനം നടന്നിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ആ പെൺകുട്ടിക്ക് പരിക്കേറ്റു. ആ പെൺകുട്ടി ആശുപത്രിയിൽ മരണപ്പെടുകയും ചെയ്തു. അതിന്റെ അന്വേഷണം ഉത്തർപ്രദേശ് സർക്കാർ CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള നീതികേട് ആ കുട്ടിയോടോ കുടുംബത്തോടോ കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അതിന് തക്കതായ നടപടി അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ പലതരത്തിലുള്ള നീക്കങ്ങളാണ്, രാഷ്ട്രീയ നീക്കങ്ങളുമായിട്ടാണ് കോൺഗ്രസ് വരുന്നത്. കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ ഒന്നും ഉത്തർപ്രദേശിലെ ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ ചുമതലയുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഉത്തർപ്രദേശിന്റെ കാര്യത്തിലോ അവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിലോ യാതൊരു നിലപാടുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അത് അവരുടെ മുൻകാല പ്രവർത്തനം ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ സമരത്തിനുമൊക്കെ പോകുന്നത് ആംഗ്ലേയും പെങ്ങളും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പൊട്ടിച്ചിരിച്ച് തമാശകൾ പറഞ്ഞുകൊണ്ടാണ്. അവരുടെ വീട്ടിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി മിനിറ്റുകൾ കാത്തു നിൽക്കുന്നു. അവരുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങൾ കോൺഗ്രസിന്റെ പേജുകളിലും അതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. കോൺഗ്രസ് അങ്ങനെയാണ്, ഒന്നുമില്ല, ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു, അത്രയുള്ളു കാര്യം. അതിന് ബീഹാറിൽ NDAക്ക് ഉള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നിതീഷ് കുമാറും അതുപോലെ തന്നെ രാംവിലാസ് പാസ്വാനും ഒക്കെയായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല RJD രാഷ്ട്രീയ ജനതാദൾ അവിടെ ഒരു സംസാര വിഷയമേ അല്ലാതായി മാറിയിരിക്കുന്നു. ലാലു പ്രസാദ് യാദവ് ജയിലിലാണ്. തേജസ്വി യാദവിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെറും പൊട്ടനായ ഒരു യുവ നേതാവാണ് അയാൾ. അപ്പോൾ ആ ഒരു ഇത് മുതലെടുക്കാനായിട്ട്, ആ ഒരു സന്ദർഭം മുതലെടുക്കാനായിട്ട് നടത്തുന്ന വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് തോന്നുകയും ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നത്? ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെറും പൊറാട്ട നാടകങ്ങൾ മാത്രമാണ്. അതാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് സ്വയം അപഹാസ്യരായി മാറുകയാണ് എന്നുള്ളതാണ് ദുഃഖ സത്യം. അത് പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു, ആ സ്നേഹം ആ കരുതൽ എന്നൊക്കെ പറയുന്നു. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, കേരളത്തിൽ എത്ര പീഡനങ്ങൾ നടക്കുന്നു? കേരളത്തിൽ പ്രായമായവരെ ഉൾപ്പെടെ മുതിർന്നവരെയും അതുപോലെ തന്നെ പിഞ്ചുകുട്ടികളെയും ഒക്കെ പീഡിപ്പിക്കുന്ന എത്ര കേസുകൾ ഇവിടെ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP അല്ലേ? വയനാട് എന്ന ഒരു മണ്ഡലമുണ്ട് എന്ന് അദ്ദേഹത്തിന് വല്ല തോന്നലുമുണ്ടോ, വല്ല ചിന്തയുമുണ്ടോ? ഇവിടെ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ഇവിടെ കേരളത്തിൽ ഇത്രയും പീഡനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഒരു സമരമെങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വേണ്ട, അദ്ദേഹം വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ട, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ വെച്ച് ഇവിടെ വെർച്വലായിട്ടെങ്കിലും നടത്താമായിരുന്നു. എന്തെങ്കിലും ഒരു സമര പരിപാടി, എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്താമായിരുന്നല്ലോ. അച്ഛനെ പോലെ സൈഡിലേക്ക് മുടി ചീകിയൊതുക്കി ഞെളിഞ്ഞിരുന്ന് വർത്തമാനം പറയുന്നതും ഇതുപോലെ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നതുമല്ല വേണ്ടത്, ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത് എന്ന സാമാന്യ തത്വമെങ്കിലും രാജീവ് ഗാന്ധിയുടെ മകന്, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകന് അറിയാഞ്ഞതല്ല. പത്രങ്ങളിലൊക്കെ ഫോട്ടോ വന്നിരിക്കുന്നു. പഞ്ചാബിലെ കർഷക റാലിയിൽ ഒരു ട്രാക്ടറിൽ കയറിയിരിക്കുന്നു. ആ ട്രാക്ടർ പ്രത്യേകമായി സജ്ജീകരിച്ച ട്രാക്ടറാണ്. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമുണ്ട്, പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമുണ്ട്.
പ്രത്യേക സോഫയൊക്കെ സജ്ജീകരിച്ച് പ്രത്യേക കുഷ്യന്റെ സീറ്റൊക്കെ സജ്ജീകരിച്ച ട്രാക്ടറാണ്. അതിൽ കയറിയാണ് ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത്. കേരളത്തിൽ വന്നപ്പോൾ പൊറോട്ട തിന്നതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആൾക്കാരെ കാണുമ്പോൾ വഴിയിൽ നിർത്തി നാടകം കളിക്കുന്നതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്താണ്, ജനകീയനാണ് ജനകീയനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ജനകീയതയൊന്നുമല്ല, ഇത് ജനകീയ രീതിയുമല്ല. ശരിക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സുകൊണ്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ കൊണ്ടൊന്നും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഒരിക്കലും രാഷ്ട്രീയ നാടകങ്ങളല്ല നമുക്ക് വേണ്ടത്, ജനകീയമായ നടപടികളും ജനകീയമായ സമര മുറകളുമാണ് അല്ലെങ്കിൽ പ്രതിഷേധ സ്വരങ്ങളുമാണ് ഉയരേണ്ടത്. ശരിക്കും ആ ഉത്തർപ്രദേശിൽ നടന്നത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ, അതിന്റെ കാമ്പെന്താണ്, അവിടെ നടന്നതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടേക്ക് ഇറങ്ങിച്ചെന്ന് പല പരിപാടികൾ കാണിച്ചത്. പോലീസ് പിടിച്ചു മാറ്റുമ്പോൾ മനഃപൂർവ്വം വീഴുക, ഇതൊക്കെ എല്ലാവരും കണ്ടതാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആംഗളയും പെങ്ങളും പൊട്ടിച്ചിരിച്ച് കഥയും ഒക്കെ പറഞ്ഞ് തമാശയും ഒക്കെ പറഞ്ഞാണ് അങ്ങോട്ട് പോയത്. എല്ലാ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇതിന്റെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ചില മാധ്യമങ്ങളുടെ ഇടപെടൽ, ഇന്ത്യ ടുഡേയുടെ ഒരു റിപ്പോർട്ടർ ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ സഹോദരനെ കൊണ്ട് യു പി സർക്കാരിനെതിരെ ഒരു വീഡിയോ ചെയ്തു തരണം എന്ന് പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്പിംഗും പ്രചരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു നാടകമാണ്, വെറും നാടകം, രാഷ്ട്രീയ നാടകം. ഇതുകൊണ്ടൊന്നും ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കാം എന്ന് വിചാരിക്കേണ്ട. ഇന്ത്യയിൽ കാര്യങ്ങൾ അറിയാവുന്ന ജനങ്ങളുണ്ട്, ജനങ്ങളെ അറിയാവുന്ന ഒരു സർക്കാരുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ നാടകങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങളോട്, കോൺഗ്രസ്സുകാരോട്, ഈ ഇത്തരത്തിൽ ഇതിന് കൂട്ടുനിൽക്കുന്നവരോട്, മാധ്യമങ്ങളായാലും ആരായാലും അവരോട് സഹതാപം മാത്രമേ നമുക്കുള്ളൂ. വെബ് ഡെസ്ക് തത്മേ.